സ്വയം തന്നെ സാക്ഷാൽ പൂപ്പരത്തി വാസു. ഇപ്പൊ ഈ വാസു എവിടെയുണ്ട്? അറിയില്ല സാർ. അറിയാനൊക്കെ വഴിയുണ്ട്, നമുക്കൊന്ന് ശ്രമിക്കാം. എന്താ സായി? ഷുവർ. ഹലോ, ആ സായി എവിടുന്ന? പൂപ്പരത്തി വാസു എവിടുന്ന്? ഗുരുവായിരുന്നോ? വിടുന്നവനെ, ഞാൻ എന്താ വരുന്നു. അല്ല സർ, ഒരു മര്യാദ ഇല്ലാതെ. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ചോദ്യം ചെയ്തിട്ട് അവരെന്തെങ്കിലും പറഞ്ഞോ? എത്ര ശ്രമിച്ചിട്ടും അവൻ അഖിലേഷിന്റെ പേര് പറഞ്ഞില്ല. പിന്നെ ഏതോ ഒരു ബാബുവിന്റെ പേരാ പറയുന്നത്. അത് വെറുതെ നമ്മളെ മിസ്ഗൈഡ് ചെയ്യാൻ. സർ, ഒരു 15 മിനിറ്റ് അവരെ എനിക്ക് വിട്ടുതരണം. അഖിലേഷിന്റെ പേര് ഞാൻ പറയിപ്പിക്കാം. അങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് പറയുന്നതിൽ കാര്യമില്ല. മാത്രമല്ല, അത് സിബിഐയുടെ രീതിയല്ല. ഡോക്ടർ ബാബു, ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ അണിമംഗലം ഡോക്ടർ കൃഷ്ണൻ നായരുടെ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, അയാളുടെ പേരെന്താ? ഡോക്ടർ ബാബു. ദൈവമേ, ഞാനത് എങ്ങനെ മറന്നു. ഇത്രയും ഇമ്പോർട്ടന്റ് ഒരു ലിങ്ക് സായി എങ്ങനെ മറന്നു? സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്, കം. സായിക്ക് ഡോക്ടർ ബാബുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാ. ഡോക്ടർ കൃഷ്ണൻ നായർ കുറെ കാലം അവിടെ ഡോക്ടർ ആയിരുന്നു. എത്ര കാലം? വിട്ടിട്ട് 2-3 വർഷമായി കാണും. അത്രേ ഉള്ളൂ? യെസ് സർ. നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ. അവന്മാരുടെ വാക്ക് മാത്രം കേട്ടിട്ട് വേണോ സർ? അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് കയറി അങ്ങ് ചെല്ലുവോ? കൊള്ളാം. വി ഹാവ് അവർ ഓൺ മെത്തേഡ്സ്. ഓക്കെ, കം ഓൺ. എന്താ ഇരിക്കൂ? വല്ലാത്ത മേലുവേദന, തലയ്ക്ക് എന്തോ ഒരു പെരുപ്പ്, ടെമ്പറേച്ചർ ഉണ്ടോ എന്നൊരു സംശയം. വൈറൽ ആവും. ശ്വാസം ഒന്ന് വലിച്ചോട്ടെ, ഒന്നുകൂടി വലിച്ചോ. ബി പി ഒന്ന് ചെക്ക് ചെയ്തേ ഡോക്ടർ. നമ്മൾ അണിമംഗലത്തെ ഡോക്ടർ കൃഷ്ണൻ നായരോക്കിട്ട് ചേർന്നൊരു മെഡിക്കൽ റിസോർട്ടിൽ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ആ, അങ്ങനെ ഒരു മോഹൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്നൊന്നും പറയാറായിട്ടില്ല. അല്ല, ഈ അണിമംഗലം ഡോക്ടർ കൃഷ്ണൻ നായരൊക്കെ എങ്ങനെയാ പരിചയം? ഞങ്ങൾക്കിപ്പോ അവിടെയല്ലേ ജോലി. ജോലിയോ? ആ ജോലി. അണിമംഗലത്ത് ആ പഴയ കേസില്ലേ, ഒരു പെൺകുട്ടി മരിച്ച കേസ്, അത് ഞങ്ങളിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കും. നിങ്ങൾ ആരാ? എന്റെ പേര് സേതുരാമയ്യർ, സിബിഐയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ മരുന്നിനുള്ള കുറിപ്പ് കിട്ടിയെന്ന് എനിക്ക് പോവാൻ വേണ്ടി. ഡോക്ടർ പേന അങ്ങനെയല്ല, ഇതാ ഇങ്ങനെ പിടിച്ചായിട്ട്. ഡോക്ടർ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ, ബി പി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം, 3-4 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു രാത്രിയിൽ ഞാൻ അയച്ച ചില ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു. അന്ന് അവർ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. താൻ കേട്ടില്ല? മകനാണല്ലേ. അതെ. പാപം, നല്ല പ്രായം. വന്ന പട്ടലെ, ഒരക്ഷരം മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സിബിഐ. നിങ്ങൾ വാ തുറക്കരുതെന്ന്, മറുവശത്ത് അവർ വാ തുറക്കണമെന്ന് നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? സിബിഐയുടെ ജോലി സംസാരത്തിൽ അവസാനിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ചെയ്തിരിക്കും. അതിനാണ് വന്നത്. അവസാനമായി ഒരവസരവും കൂടി തരാം. 4 വർഷം മുമ്പ് കണ്ടതല്ലേ അവരെ. തിരിച്ചറിയൽ പരേഡ് നടക്കുമ്പോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് തീർത്തും പറഞ്ഞേക്കണം അവരല്ല ഈ വീട്ടിൽ വന്നതെന്ന്. പറയോ? പറയില്ല. ഞെട്ടലൊന്നും വേണ്ട,
ഇത് ഞങ്ങളൊരു ടെക്നിക്കാ. സംശയം തോന്നുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോരും. കേട്ടയാളുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തത്. ഇനി അതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഗുണ്ടകളെ അയച്ചോ നിങ്ങളാണെന്ന്. എന്തിനായിരുന്നു അത്? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഹരിഹരനെ വിരട്ടാൻ വാസുവിനെ ഏർപ്പാടാക്കിയത് ഞാനാണ്. വാസുവിനെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ബാബുവിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. എന്തിനാ അയാളെ ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾ സി ബി ഐ തന്നെയാണ് അതിന് കാരണം. ആ വീടും പറമ്പും ഒക്കെ വിറ്റൊന്ന് സ്വസ്ഥമാകണം. അതിന് നിങ്ങളുടെ അന്വേഷണം ഒരു തടസ്സമാകും. അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടൊന്ന് വിരട്ടി, അത്ര തന്നെ. സി ബി ഐക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല കച്ചവടം മുടക്കാനും നടത്താനും. അതിലും കഷ്ടമാണ് ചില സമയത്ത്. അത്തേ പോലെ കടിച്ചു തൂങ്ങി കിടക്കും, ജന്മത്തെ പിടിപിടുകയല്ല. മിസ്റ്റർ കൃഷ്ണൻ നായർ, നിങ്ങളിവിടെ നിൽക്കുന്നത് അടിമംഗലത്തെ മാടമ്പിയായിട്ടോ ഡോക്ടറായിട്ടോ അല്ല, യു ആർ എ സസ്പെക്ട്. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കം ഓൺ, ടെൽ മീ, എന്തിനാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്? വീടും പറമ്പും ഒന്നും വിൽക്കാതെ മറ്റു മാർഗമില്ലെന്ന് കാപ്ര പറഞ്ഞപ്പോൾ സി ബി ഐ അതിനൊരു തടസ്സമാകരുതെന്ന് കരുതി. ഗുണ്ടകൾ ഹരിഹരനെ വിരട്ടുന്നത് 4 വർഷം മുമ്പാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് കാപ്ര വരുന്നതും വീട് വിൽക്കാൻ പറയുന്നത്, അല്ലേ? 4 വർഷം മുമ്പ് ദിവ്യ ദൃഷ്ടിയിൽ തോന്നിയോ കാപ്ര വരുമെന്നും വീട് വിൽക്കാൻ പറയുമെന്നും ഒക്കെ? ഓക്കെ, ഡോക്ടർ പറയുന്നതൊക്കെ സമ്മതിച്ചു. സി ബി ഐ കച്ചവടം മുടക്കികൾ പ്രശ്നക്കാർ, അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടു. അതന്ന്. ഇന്ന് ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ട് ഇത്രയും കാലമായി. ഇപ്പൊ ഏത് സി ബി ഐ വരട്ടനായി ഡോക്ടർ സാർ നേരിട്ട് ഇന്ന് ഐഡന്റിഫൈ ഉണ്ടെന്ന് പറഞ്ഞത്? പറയൂ ഡോക്ടറെ, ഉത്തരം കിട്ടില്ല. സത്യം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ ആണയിടാം. ആ പെൺകുട്ടിയുടെ മരണവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ ഏത് മരണവുമായിട്ടാണ് ബന്ധം? മിസ്റ്റർ കൃഷ്ണൻ നായർ, മൈഥിലി എന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്? ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയ അന്ന് ഫ്രം ദ ഡേ 1 എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊന്നിൽ അവസാനിക്കില്ലെന്ന്. മൈഥിലിയുടെ മരണത്തിന് ശേഷം പോലീസ് എടുത്ത മൊഴിയിൽ എന്നാരോ പറഞ്ഞു ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ മരിച്ചതും ഇതുപോലെ എന്തോ കണ്ട് ഭയന്നിട്ടാണ്. ഒരു വീട്ടിൽ ഒരേപോലെ 2 മരണങ്ങൾ. അന്വേഷണത്തിൽ മൈഥിലിയുടെ മരണം സ്വാഭാവിക മരണമല്ല എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഉഷയുടെ മരണത്തെക്കുറിച്ചും സംശയമുണ്ടാവും, അന്വേഷണമുണ്ടാവും. അന്വേഷണമുണ്ടായാൽ അതിന്റെ പിന്നിൽ ആരായിരുന്നോ അവർ കുടുങ്ങും. അതുകൊണ്ടാണ് മൈഥിലിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചത്. ഇപ്പൊ ബന്ധം മനസ്സിലായോ? ഇനി പറയും, ഉഷ എങ്ങനെയാ മരിച്ചത്? എന്തോ കണ്ട് ഭയന്ന് വീണ ഉഷയെ ഹോസ്പിറ്റലിൽ എത്തിച്ച പിന്നെ അറ്റാക്ക് ഉണ്ടായത്. മരിച്ച നാഷണൽ ഹോസ്പിറ്റൽ വെച്ചല്ലേ? അതെ. നമ്മളല്ലേ എന്റെ ഓണർ? അതെ. ആ സമയം താങ്കളും അവിടെ ജോലി ചെയ്തിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ അവരെ ചികിത്സിച്ചത്? അതെ. പിന്നെന്തുകൊണ്ടാണ് അവരെ ചികിത്സിച്ചതിന്റെ റെക്കോർഡ്സോ കേസ് ഷീറ്റോ ഒന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ലാതെ പോയത്? എന്ത് സംഭവിച്ചു അറക്കാട്സിന്? ആര് മുക്കി? അവരേത് രീതിയിൽ മരിച്ചാലും ശരി, ദേർ ഇസ് എ മിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ് ആൻഡ് യു നോ ദാറ്റ്. ടെൽ മീ, അവരെങ്ങനെയാ മരിച്ചത്? ഒരു കയ്യബദ്ധം, മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചു പോയി സാർ. എന്ത് കയ്യബദ്ധം? പെട്ടെന്ന് അവർക്കൊരു ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്തു. അത് നോർമലാക്കാനുള്ള ശ്രമത്തിനിടയിൽ കൊടുത്ത ഇഞ്ചെക്ഷൻ നേരിട്ട് ഹാർട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന ഇഞ്ചെക്ഷൻ. ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ. പിന്നീട് അത് മനസ്സിലായത്. താങ്കൾ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ മരണം തെളിഞ്ഞാൽ ഉഷയുടെ മരണവും അന്വേഷിക്കപ്പെടും. അത് ഭയന്ന് തന്നെയാണ് ഗുണ്ടകളെ അയച്ചതും റെക്കോർഡുകൾ നശിപ്പിച്ചതും. ആ വീട്ടിൽ മറ്റൊരാൾക്കും അറിയില്ല പൂജാമുറിയിലുള്ളത് ഉഷയുടെ ആത്മാവാണെന്ന്. ആ വീടും സ്ഥലവും വാങ്ങാൻ ശ്രമിച്ചത് തന്നെ സ്ഥലം സ്വതന്ത്രമായി കൈ കിട്ടിക്കഴിഞ്ഞാൽ തക്ക പരിഹാരം ചെയ്ത് ആ ആത്മാവിന് മോക്ഷം കൊടുക്കാലോ എന്ന് കരുതിയ. ഡോക്ടർ ബാബു പറഞ്ഞതാ ശരി, അല്ലാതെ യാതൊരു ലാഭേച്ഛയില്ല. സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മൈഥിലി കേസിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോ പറയാം ലാഭമോ നഷ്ടമോ എന്ന്.